നമസ്തേ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കൊറോണ ബോധവൽക്കരണത്തിന്റെ പേരിലും പി ആർ ഏജൻസിക്ക് ലക്ഷങ്ങൾ നൽകി സംസ്ഥാന സർക്കാർ. 15 ലക്ഷത്തോളം രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ മൈ ഗ്ലോബൽ ഇന്നോവേറ്റീവ് ടെക്നോളജീസിന് തുക അനുവദിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. നരേന്ദ്രമോദി ഭാരതത്തിൽ നടപ്പാക്കുന്ന ലോകശ്രദ്ധ ആകർഷിച്ച വികസനം കേരളത്തിൽ കൊണ്ടുവരുവാൻ BJP അധികാരത്തിൽ എത്തിക്കണമെന്ന് സ്വാമി ചിദാനന്ദപുരി. ശബരിമല പ്രശ്നത്തിൽ വോട്ട് നേടാനാണ് ഇടതു വലത് മുന്നണികളുടെ ഇപ്പോഴത്തെ ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതം കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത്, സ്ഥിരപ്രതിഷ്ഠ നേടിക്കൊണ്ടിരിക്കുന്നത്, ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ അംഗീകാരം നേടിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ്. മാത്രവുമല്ല, അനേക കുംഭകോണങ്ങളും അഴിമതികളും കൊണ്ട് അങ്ങേയറ്റം അധപ്പതിച്ചൊരവസ്ഥയിലാണ് 2014 ഭരണമാറ്റം നടന്നത്. അതിനുശേഷം ശുദ്ധീകരണത്തിന് എന്തൊക്കെ നടന്നു എന്ന് നമുക്കൊക്കെ അറിയാം. നിയമനിർമ്മാണങ്ങൾ നമ്മൾ കണ്ടു, 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ മൂല്യരഹിതമാക്കിയത് മുതൽ, GST നടപ്പിലാക്കിയത് മുതൽ, ഭാരതത്തെ വഞ്ചിച്ച് മറ്റു പ്രദേശങ്ങളിലേക്ക് കുടിയേറുന്ന സമ്പന്നരുടെ സ്വത്തുകൾ ഇവിടെ കണ്ടുകെട്ടാൻ നിയമനിർമ്മാണം ഉണ്ടാക്കിയത് മുതൽ, ഇടത്തട്ട് ചൂഷണങ്ങൾ ഒഴിവാക്കി സാധാരണ ജനങ്ങളിലേക്ക് ആനുകൂല്യങ്ങൾ എത്താൻ വ്യവസ്ഥ ചെയ്തത് മുതൽ, ഇനി നമ്മുടെ അയൽരാജ്യങ്ങൾ നമ്മെ ഉപദ്രവിക്കുന്ന സമയത്ത് നിസ്സഹായത പ്രകടിപ്പിക്കുന്നതിന് പകരം ധീരതയോടുകൂടി അവരുടെ മുമ്പിൽ നിൽക്കാനും ഒരു ഇഞ്ച് സ്ഥലം പുതുതായി. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യമിട്ട് NCP. കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ ഉടൻ NCPയിലെത്തുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കേരളത്തിലും ദേശീയ തലത്തിലും കോൺഗ്രസിന് ഇനി നിലനിൽപ്പില്ല. ഇത് മനസ്സിലാക്കിയ നേതാക്കളാണ് പാർട്ടി വിടാൻ തയ്യാറായി നിൽക്കുന്നതെന്നും മന്ത്രിയും NCPയുടെ മുതിർന്ന നേതാവുമായ AK ശശീന്ദ്രൻ പറഞ്ഞു. വടക്കുംനാഥനെ വണങ്ങി തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. മണ്ഡലത്തിലെ പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയാണ് ഇന്ന് മുഖ്യമായിട്ടുള്ളത്. വൈകിട്ട് റോഡ് ഷോയും ഉണ്ടാകും. ശബരിമല പ്രചാരണ വിഷയമല്ല, ചോദിക്കുമ്പോൾ പറയുന്നതാണ്, അത് വികാര വിഷയമാണ്. ആ വികാരം പേറുന്നവരിൽ ഹിന്ദുക്കളല്ല കൂടുതൽ, എല്ലാവർക്കും ഒരു ഭയപ്പാടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ ക്രിസ്തീയ വിവിധ സഭകളിൽ ആ ഭയപ്പാട് സർക്കാരിൻ്റെ, സുപ്രീം കോടതി എന്താ പറഞ്ഞതെന്നും അതിനെ മീറി അതൊരായുധമാക്കിക്കൊണ്ട് എന്ത് തോന്നിയാസാണ് കാണിച്ചതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ തോന്നിവാസികളെ വകവരുത്തണം, ജനാധിപത്യ രീതിയിൽ തന്നെ വകവരുത്തണം. അത് വടകരയിൽ ഇത്തവണ വാശിയേറിയ പോരാട്ടം. UDF സ്ഥാനാർത്ഥിയായി RMP നേതാവ് KK രമയും കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായ മനയത്ത് ചന്ദ്രൻ LDF സ്ഥാനാർത്ഥിയായും മുഖാമുഖം. ശക്തമായ മുന്നേറ്റം ലക്ഷ്യമിട്ട് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് M രാജേഷും തിരക്കിട്ട പ്രചാരണത്തിലാണ്. LDFന്റെ രാഷ്ട്രീയ അജണ്ടയുണ്ട്. ആ അജണ്ട വികസനത്തിന്റെ അജണ്ടയാണ്, ജനങ്ങളുടെ കരുതലിന്റെ അജണ്ടയാണ്, ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അജണ്ടയാണ്. ആ അജണ്ടയോടൊപ്പമാണ് ഈ മണ്ഡലം എല്ലാ കാലത്തും നിന്നിട്ടുള്ളത്. എല്ലാ ദിവസവും കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സഖാവ് ചന്ദ്രശേഖരൻ. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നുകൂടെ ചർച്ചാ വിഷയമാകുന്നു. ഒരിക്കലും അദ്ദേഹം ഉയർത്തിയ ആ രാഷ്ട്രീയവും മുദ്രാവാക്യങ്ങളും അപ്രസക്തമായില്ലെന്നും അതിന് ഏറ്റവും പ്രസക്തി വർദ്ധിപ്പിക്കുന്നു എന്നതാണ് നമുക്കിപ്പം മനസ്സിലാവുന്നത്. CPMന്റെ രാഷ്ട്രീയ ഫാസിസത്തിനെതിരെയാണ് ഏറ്റവും വലിയ മുദ്രാവാക്യം വിളിക്കുന്നത്. വളരെ കാലമായി ഞങ്ങൾ ആ രാഷ്ട്രീയ ഫാസിസത്തിന് ഇന്ത്യയിലെ കേരളത്തിലെ ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികളുടെ പൂർണ്ണ പിന്തുണയോടെയാണ് ഞങ്ങൾ അതിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് സ്ഥാനാർത്ഥികൾക്ക് അതിൻ്റെതായ പ്രശ്നമുണ്ട്. ഒന്ന്, അവർക്ക് നിലപാട് മാറ്റങ്ങളാണ് ഓരോ തെരഞ്ഞെടുപ്പിലും, അത് പ്രധാന ഘടകമാണ്. രാഷ്ട്രീയ ധാർമ്മികതയിലെ മൂല്യം എന്ന് പറയുന്ന സമയത്ത് നിലപാടുകൾക്ക് അടിസ്ഥാനത്തിലല്ല നിൽക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, UDFന്റെ അത് അതൃപ്തരായിട്ടുള്ള ആൾക്കാർകൾ ഇപ്പോഴുണ്ട്. കാരണം ഇത് ലീഗിന്റെ ഒരു സീറ്റായിട്ടും ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് നിശ്ചയിക്കപ്പെട്ടത്. LJDനകത്ത് CPMകാർക്ക് ഞാൻ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ ആളാണ്, ജീവിതത്തിലൊന്നും വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ആളാണ് LDFന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ആള്. അയാൾ കഴിഞ്ഞ തവണ UDFന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച സമയത്താണ് ഈ കാര്യം പറഞ്ഞത്. അപ്പൊ യഥാർത്ഥത്തിൽ പാർട്ടി കുന്നോളം വെള്ളമുണ്ടായിട്ടും മലമ്പുഴക്കാർക്ക് കുടിക്കാൻ വെള്ളം ലഭിക്കുന്നില്ലെന്ന് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ.
ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ കൃഷ്ണകുമാറിനോട് പ്രദേശവാസികൾ കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെ നിരവധി ബുദ്ധിമുട്ടുകളാണ് പങ്കുവച്ചത്. ഇവിടെ ജയിച്ച ആളുകൾ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്, ധനകാര്യ വകുപ്പ് മന്ത്രിമാരായിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവ്. അപ്പോ ഫണ്ട് കൊണ്ടുവരാനൊന്നും യാതൊരു പ്രശ്നമില്ല. ഞാൻ ഇവിടെ വന്നിരിക്കാന്ന് വണ്ണക്കരയാണ്, തിരുനെല്ലി പാളയം മേലമ്പൂരി. ഇവിടെ വന്ന് ഇരിക്കാൻ തുടങ്ങിട്ട് 30 ദിവസം ഇന്ന് വരയ്ക്കുന്ന വരഭൂമിയിൽ ഇരിക്കും പോലെ ഇരിക്കും. മണ്ണോട് മണ്ണിട്ട് മല്ലടിച്ച് കിടക്കാൻ കിടപ്പാടും ഒക്കെ ഉണ്ടാക്കി. ഒരു കുടിവെള്ളത്തിന് ഒരു സഹായം ഇല്ല. നിങ്ങൾ അവിടെ വന്ന് വളരെ ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് മലമ്പുഴയുടെ ഓരോ പ്രദേശത്തും. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥ. മലമ്പുഴ അണക്കെട്ടിനോട് ചേർന്ന പ്രദേശങ്ങളിൽ പോലും കുടിക്കാൻ പോലും വെള്ളം കിട്ടാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ. ഇത് ഇന്ന് നിലയിൽ തുടങ്ങിയത് നിരവധി പതിറ്റാണ്ടുകളായിട്ട് അവർ അനുഭവിച്ചു വരുന്ന പ്രശ്നമാണ്. ഇതിന് യാതൊരു വിധ പരിഹാരവും ഉണ്ടാകും. തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മറവിൽ CPM ആക്രമണം. ധനുവച്ചപുരം VTM NSS കോളേജിലാണ് ആക്രമണം നടന്നത്. ആക്രമണത്തിൽ വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ വിദ്യാർത്ഥികൾ ആശുപത്രിയിലാണ്. ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് കോഴിക്കോട് നാദാപുരം മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി EK വിജയൻ. MLA എന്ന നിലയ്ക്ക് നടത്തിയ വികസന പ്രവർത്തനങ്ങളും ജനങ്ങളിലേറെ മതിപ്പുളവാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലത്തിലെ പ്രചാരണം മികച്ച രീതിയിൽ മുന്നേറുന്നുണ്ട്. ഇത്തവണയും ജനം കൈവിടില്ലെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. രണ്ട് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാളേറെ ജനങ്ങളുടെ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 3 വട്ട പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ ജനങ്ങൾ സ്വീകരിക്കാൻ എത്തുന്നു എന്നത് തീർച്ചയായും ഏറെ സന്തോഷത്തിന് വക നൽകുന്ന അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. എല്ലാ പഞ്ചായത്തുകളിലും MLA എന്ന നിലയ്ക്ക് നടത്തിയ വികസന പ്രവർത്തനം ജനങ്ങളിലേറെ മതിപ്പുളവാക്കിയിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ വോട്ട് കച്ചവടമെന്ന LDF സ്ഥാനാർത്ഥി VK പ്രശാന്തിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വീണ എസ് നായർ. വോട്ടർമാരെ വെല്ലുവിളിക്കുന്ന പ്രസ്താവന പിൻവലിച്ച പ്രശാന്ത മാപ്പ് പറയണമെന്നും വീണ ആവശ്യപ്പെട്ടു. പ്രതികരണങ്ങളൊക്കെ ജനങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. പ്രചരണം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൺവെൻഷനുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. സാധിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഹൗസ് വിസിറ്റ്സ് എത്തുന്നുണ്ട്. അങ്ങനെ നല്ല മികച്ച രീതിയിലുള്ള ഒരു പുരോഗതി തന്നെയാണ് പ്രചരണത്തിനുള്ളത്. പരമാവധി ഓടി എത്താനുള്ള ശ്രമമാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും അതുപോലെ UDFനെയും സംബന്ധിച്ചിടത്തോളം ഇത്തരം വെല്ലുവിളികൾ നിരവധി തവണ ഇതിന് മുമ്പും ഏറ്റെടുത്തിട്ടുള്ള അതിനെയൊക്കെ കൃത്യമായി നടത്തി വിജയത്തിലേക്ക് എത്തിച്ചിട്ടുള്ള നേതൃനിര നമുക്കുണ്ട്. അപ്പോൾ അവരുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. പിന്നെ എന്താണ് വളരെ പോസിറ്റീവായി നമ്മൾ ജനങ്ങളിലേക്ക് പരമാവധി എത്താൻ എങ്ങനെയൊക്കെ സാധിക്കുമോ ആ രീതി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ ഒല്ലൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണനോട് ദുരിതങ്ങളുടെ കെട്ടഴിച്ച വനവാസികൾ. അവഗണന മാത്രം അനുഭവിക്കുന്ന ഒളകര കോളനിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന ഉറപ്പ് നൽകിയാണ് സ്ഥാനാർത്ഥി മടങ്ങിയത്. ഇനി ഞങ്ങൾ നായിനെ പോലെ തന്നെ ജീവിക്കണു. എന്തെങ്കിലും കുറച്ച് അരി കൊണ്ട് തരും, അതും കൊണ്ട് ഉപ്പും ഉണ്ടായാലും മുളകും ഉണ്ടായാലും ഞങ്ങൾ പണിത് കാശുണ്ടാക്കിയിട്ട് വേണം ഇത് മേടിക്കാനും. പിന്നെ വേണ്ട, ഈ ആനക്കാട്ടി കൂടി തന്നെ പോകും. ഇവിടെ കിടക്കുന്നത് തന്നെ ഞങ്ങൾ ആരോ പറയുന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമായി. ഇത് ഏറ്റവും സങ്കടകരമാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും ശരി, തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ശരി, നിങ്ങളുടെ കാര്യം BJP നോക്കും. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ BJP ചെയ്തു തരും, യാതൊരു സംശയവുമില്ല. നാടൻ പാട്ടിന്റെ നിഷ്കളങ്കതയിലൂടെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങുകയാണ് നാട്ടിക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായ ലോചനൻ അമ്പാട്ട്. ആഘോഷത്തോടെയാണ് സ്ഥാനാർത്ഥിയുടെ വോട്ട് അഭ്യർത്ഥന. ജനകീയമാക്കി കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവഹിച്ചത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും കുറച്ച് പാട്ടുകളൊക്കെ പാടാറുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നപ്പോൾ കുറച്ചും കൂടിയും ആളുകളൊക്കെ തന്നെ ആവശ്യപ്പെട്ടപ്പോൾ പാട്ടുപാടി രംഗത്തിറങ്ങിയപ്പോൾ വലിയൊരു ആവേശമാണ്. ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നുണ്ട് തീർച്ചയായും. ഇപ്പോൾ നാട്ടികയിലെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷമാണ് ഇവിടെ, ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയാണ് കാലങ്ങളായി ഇവിടെ ജയിച്ചു പോന്നിട്ടുള്ളത്. പക്ഷേ
മണ്ഡലത്തിലിറങ്ങി നമ്മുടെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പൊതുവായി പരാതികളുടെ ഒരു പ്രളയം. കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലെയും ഇരട്ട വോട്ടുകൾ കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ് ബി ജെ പിയും കോൺഗ്രസും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായതോടെയാണ് മുഴുവൻ പട്ടികകളും പരിശോധിക്കുവാൻ മുന്നണികൾ തയ്യാറായത്. ഏതാണ്ട് 2000 ഇരട്ട വോട്ടുകളുണ്ട്. ഞങ്ങളതെല്ലാം സമാഹരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് നൽകും. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ സമാഹരിച്ചിട്ടുണ്ട്. 2000 ഇരട്ട വോട്ടുകളാണ് ഇതുവരെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് മുഴുവൻ അധികവും യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള വോട്ടുകളാണ്. തെരഞ്ഞെടുപ്പ് എന്നാൽ ആവേശമാണ്. വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്ന നിരവധി ആളുകളുമുണ്ട്. അത്തരത്തിൽ പ്രചാരണത്തിൽ വ്യത്യസ്തനാവുകയാണ് കഴക്കൂട്ടം സ്വദേശി മധുകുമാർ. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനു വേണ്ടിയാണ് മധുകുമാറിന്റെ വേറിട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം. പ്രവർത്തനങ്ങൾക്ക് വേറിട്ട രീതി സ്വീകരിക്കണം. ആത്മാർത്ഥതയോടുകൂടി തന്നെ വളരെ ചിട്ടയോടുകൂടിയിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തണം എന്നുള്ള ഞങ്ങളുടെ ആഗ്രഹമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചരണത്തിന് കാരണം. കോവിഡ് വ്യാപനം നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാ വീടുകളിലും ഞങ്ങളുടെ സാരഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകൾ എത്തിക്കുക, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികൾ. തൃശൂർ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ധന്വന്തരി ദീനബന്ധു ആശ്രമത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. വൃദ്ധസദനത്തോടൊപ്പം യോഗ പരിശീലനം, ലൈബ്രറി ഉൾപ്പെടെ വിശാലമായ സൗകര്യങ്ങളോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. സംഘടനാ മികവും ജനകീയ വിഷയങ്ങളിലെ സമര സാന്നിധ്യവും തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് പുതുക്കാട് മണ്ഡലത്തിൽ നിന്നും NDA സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന എ നാഗേഷ്. NDA സ്ഥാനാർത്ഥിക്ക് സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് പുതുക്കാട്. കഴിഞ്ഞ തവണത്തെ തന്നെ ഞങ്ങൾ 22,000 വോട്ടിന്റെ വർധനമാണ്. മന്ത്രി ശ്രീ രവീന്ദ്രനാഥ് 2 മത്സരിച്ച് മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച മണ്ഡലത്തിൽ 22,000 വോട്ടിൻ്റെ വർധനവ് ഞങ്ങൾ നടത്തി. 36,000 വോട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കരസ്ഥമാക്കിയത്. അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു 2021 തെരഞ്ഞെടുപ്പ് അത് ഭാരതീയ ജനതാ പാർട്ടി ജയിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് എന്ന് വളരെ കൃത്യമായി 5 മുമ്പേ ഞങ്ങൾ സൂചിപ്പിച്ചത്. ഇന്ന് ഏകദേശം യാഥാർത്ഥ്യമാകുന്ന മട്ടിലാണ് തെരഞ്ഞെടുപ്പ് രംഗം എത്തിയിട്ടുള്ളത്. എന്തായാലും LDFഉം BJPയും തമ്മിലാണ് മത്സരമെന്ന് LDFകാരൻ തുറന്നു സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും പുഴകളും തുരുത്തുകളും കണ്ടൽക്കാടുകളുമെല്ലാം നിറഞ്ഞ പ്രകൃതി രമണീയമാണ് വള്ളിക്കുന്ന്. തദ്ദേശീയ ടൂറിസം വികസനത്തിന് ഏറെ സാധ്യതയുള്ള മണ്ഡലം. കുടിവെള്ളക്ഷാമമാണ് ജനങ്ങൾ നേരിടുന്ന വലിയ പ്രതിസന്ധി. മണ്ഡലത്തിലെ വികസന സാധ്യതകൾ പങ്കുവയ്ക്കുകയാണ് NDA സ്ഥാനാർത്ഥി പീതാംബരൻ പാലാട്ട്. എനിക്ക് വളരെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് വള്ളിക്കുന്ന് നിയോജകമണ്ഡലം. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ തവണ 23,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. ഈ തവണ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പ്രവർത്തകരും അതിൻ്റെ നേതൃനിരയിലുള്ള അതേപോലെ പഞ്ചായത്തിൻ്റെ മുഴുവൻ കാര്യകർത്താക്കളും സജീവമായ പ്രവർത്തനത്തിൽ വളരെ ഏകോപനത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വോട്ടിൻ്റെ പെർസെൻറ്റേജ് ഡബിൾ ഇരട്ടിപ്പിച്ചാൽ BJP ജയിക്കും എന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ്. ചതുഷ്കോണ മത്സരം നടക്കുന്ന പൂഞ്ഞാറിൽ PC ജോർജിനൊപ്പം 3 മുന്നണികളും പ്രതീക്ഷയിലാണ്. BDJS കോട്ടയം ജില്ലാ പ്രസിഡന്റ് MP സെൻ ആണ് ഇവിടെ NDA സ്ഥാനാർത്ഥി. ചിട്ടയായ രീതിയിലാണ് MP സെന്നിന്റെ പ്രചാരണം. പൂർണ്ണ വിജയപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. NDAയുടെ ചിട്ടയായ പ്രവർത്തനങ്ങൾ, മണ്ഡലത്തിലെ കഴിഞ്ഞ 30 ഉണ്ടായിട്ടുള്ള വികസന മുരടിപ്പ്, കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കിയ വഴി NDAക്ക് കിട്ടിയിട്ടുള്ള മുൻതൂക്കം, ഇതെല്ലാം ഞങ്ങളുടെ NDAയുടെ പ്രവർത്തനങ്ങൾക്ക് NDAയുടെ സ്ഥാനാർത്ഥിയുടെ വിജയപ്രതീക്ഷ ഏറെ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. പൂർണ്ണമായും അതുതന്നെയാണ്. ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. NDAയുടെ വികസന പ്രവർത്തനങ്ങൾ, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അടക്കമുള്ള എല്ലാ വികസന ഹരിപ്പാട് മണ്ഡലത്തിൽ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ മുന്നേറുകയാണ് NDA സ്ഥാനാർത്ഥി കെ സോമൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 1,000+ വോട്ടിന് പിന്നിലായ UDF പ്രതിപക്ഷ നേതാവിന്റെ വിജയത്തിന് LDFന്റെ സഹായം തേടുകയാണെന്നും ആരോപണമുണ്ട്.
നിഷ്പക്ഷരായ വോട്ടർമാർ നൽകുന്ന പിന്തുണയിലാണ് എൻ ഡി എയുടെ പ്രതീക്ഷ. ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള അവസരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ശ്രീമാൻ രമേശ് ചെന്നിത്തല ഇവിടെ വലിയ വികസനം കൊണ്ടുവന്നു എന്ന് പറയുന്നതല്ലാതെ ഒരു വികസനവുമില്ല. ഹരിപ്പാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് തകർന്നു കിടക്കുകയാണ്. അവിടെ ഒരു വലിയ കെട്ടിടം കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. അത് നാട്ടുകാർക്ക് യാതൊരു ഗുണവുമില്ലാത്ത ഒരു കെട്ടിടമാണ്. അങ്ങനെ പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്ക് വികസനം എന്നുള്ളത് അനുഭവവേദ്യമല്ല. വികസനം എന്നത് കേവലം ഒരു പ്രഹസനമായ വാദഗതി മാത്രമായി മാറുന്ന ഒരു പശ്ചാത്തലത്തിൽ നാട്ടിലൊരു മാറ്റം വേണം. ആ മാറ്റം കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികളും ക്ഷേമ പ്രവർത്തനങ്ങളുമുണ്ട്. ആ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.